ഹലോ, ഇത് വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്ത്തിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അതായത് ഷോൾഡറിൻ്റെ താഴെ നമ്മളുടെ ഹെയറിൻ്റെ എത്രയാണോ ലെങ്ത്ത് വരുന്നത് ആ ഒരു ലെങ്ത്തിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ കുഞ്ഞു സൈസിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയിപ്പം നീളം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെയിനിൻ്റെ നീളം കൂട്ടിയെടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്, റേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഇതുപോലെയുള്ള ചെയിനാണ് കേട്ടോ. ഇത് ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും, അതുപോലെ ഫാൻസിയിലും കിട്ടുന്നതാണ്. ഫാൻസിയിൽ കുറച്ചും കൂടെ റേറ്റ് കൂടും, ബട്ടൺ ഹൗസിൽ കയറുന്നതാണ് നല്ലത്. മീറ്ററിന് 10 രൂപയുള്ളൂ കേട്ടോ. ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ നല്ല സൈസ് ഉണ്ടാവും. ഇനി അടുത്ത വേണ്ടത് ഇതുപോലെയുള്ള സ്ലൈഡാണ്. നമ്മൾ മുല്ലപ്പൂവൊക്കെ കുത്തി കൊടുക്കില്ലേ, അതുപോലത്തെ സ്ലൈഡാണ് കേട്ടോ. കുഞ്ഞു സ്ലൈഡാണ്, ഫാൻസിയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത വേണ്ടത് ഇതുപോലെയുള്ള ഫ്ലവർ സീക്വൻസ് ആണ് കേട്ടോ. ഇത് 10 രൂപ മുതൽ ബട്ടൺ ഹൗസിൽ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ പല ഷെയ്ഡിലും അവൈലബിൾ ആണ്. ഇതൊരു യെല്ലോ ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുള്ളൊരു കളറാണ് കേട്ടോ. നല്ല ഗ്ലേസിങ് ആണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമ്മൾ ഫാബ്രിക്കിൻ്റെ ഗ്ലൂ എടുത്തിട്ട് ഈ ഒരു ചെയിനിൽ നമ്മളിങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണേ. അപ്പം ഞാനിവിടെ കുഞ്ഞു ചെയിനാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ വലിയ ചെയിൻ എടുത്തിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്താൽ മതി. അപ്പോൾ ഒരു സൈഡിൽ 3 എണ്ണം, ഓപ്പോസിറ്റ് സൈഡിൽ 3 എണ്ണം വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഗം തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗമ്മ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സീക്വൻസ് ഓരോന്നായിട്ട് അതെല്ലാം ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഗമ്മ് നമുക്ക് ഏതായാലും കുഴപ്പമില്ല. ഫെവി ബോണ്ടിൻ്റെ ഗമ്മ് എടുക്കാം, B7000 ഗമ്മ് എടുക്കാം. അതുപോലെ ഇപ്പം ഞാൻ ഈ യൂസ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക്കിൻ്റെ ഗമ്മാണ്. നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ, ആ ഒരു ഗമ്മാണ്. അത് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു സ്ലൈഡിൻ്റെ ബാക്കിലോട്ടായിട്ട് ഈ ഒരു ഗമ്മ അങ്ങ് തേച്ച് കൊടുക്കുകയാണേ. ഇനി ഈ ഒരു സ്ലൈഡ് ചെറുതായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വയ്ക്കുകയാണ്. അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ആ ഒരു ചെയിന് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഗമ്മിലങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ ഒരു സീക്വൻസ് എല്ലാം അതിൽ ഉണങ്ങിയിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. പക്ഷേ നമുക്കിവിടെ ടൈമില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്യുന്നത്. ഓരോ വർക്ക് ചെയ്യുമ്പോഴും ആ ഒരു ഗമ്മ് ഉണങ്ങിയിട്ട് വേണം നമ്മൾ അടുത്തത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിത് അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അത് ഉണങ്ങാനായിട്ട് വെക്കണം. ഇനി നമ്മൾ ഈ ഒരു സ്ലൈഡിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഫാബ്രിക്കിൻ്റെ ഗ്ലൂ ആണ്. അതിൽ ഗ്ലിറ്റേഴ്സ് വന്നിട്ടുള്ളതാണ് കേട്ടോ, ഗോൾഡൻ കളറിൽ ഗ്ലിറ്ററിങ് വന്നിട്ടുള്ളതാണ്. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഗ്ലേസ് ചെയ്യും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ സാരി ചുരിദാറൊക്കെ ഡിസൈൻ ചെയ്യാനും നമ്മളിത് യൂസ് ചെയ്യും. അപ്പം ഇതിൻ്റെ ഈ ഒരു സ്ലൈഡിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് കുറച്ച് തുരുമ്പ് വന്നിട്ടുണ്ട്. ആ ഒരു തുരുമ്പെല്ലാം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. പഴയ ഏതെങ്കിലും സ്ലൈഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലൂ എല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ ഹാങ്ങിങ് സ്ലൈഡ് റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഗമ്മെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, അത്ര കോസ്റ്റലിയും കാര്യങ്ങളൊന്നുമല്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ആ ഒരു സീക്വൻസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ബീഡ്സിനേക്കാളും കുറച്ചും കൂടെ ഭംഗി ഇതുപോലെയുള്ള സീക്വൻസ് എടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ഡൗട്ട് വന്നിട്ട് ഇത് പെട്ടെന്ന് ഇളകി പോകുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു ചെയ്തപ്പോൾ ഇതൊക്കെ എല്ലാം ഇളകി പോകുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ഡിസൈനിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ട് ഫാൻസി സ്റ്റോറിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ വാങ്ങാൻ കിട്ടില്ല. ഇത് നമ്മളുടെ സ്വന്തം ഡിസൈനാണ് കേട്ടോ. അപ്പം ഇതിന് ഒരു സ്പെഷ്യൽ തന്നെയാണ് ഈ ഒരു ഡിസൈന്, അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ തന്നെയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.